നമസ്കാരം മുൻപ് മലയാളത്തിലെ തന്നെ ഒരു മാധ്യമത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പേര് അരുൺകുമാർ മുട്ടയൊക്കെ അടിച്ചിട്ടുള്ള അതേ ആ മനുഷ്യൻ തന്നെ ആൾ ഡോക്ടർ അരുൺകുമാറാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റൊക്കെ കിട്ടിയതാണ് പഴയ ജെ എൻ യു വിദ്യാർത്ഥിയാണ് വലിയ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും സർവോപരി ഒരു അന്തങ്കമ്മി മനസ്ഥിതിയുള്ള ഒരു വ്യക്തി കൂടിയാണ് അന്തങ്കമ്മി മനഃസ്ഥതിയുള്ള വ്യക്തി കൂടിയാണ് എന്ന് ഞാൻ ഉറച്ചു പറയാൻ കാരണം ഇതാണ് കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് അത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണണം ഗൗതം അദാനി എന്ന ഇന്ത്യക്കാരൻ ലോകത്തിലെ അതിസമ്പന്നരിൽ മൂന്നാമത്തെ സ്ഥാനത്തെത്തി എന്നതായിരുന്നു വാർത്ത ഇനി ആ വാർത്തയ്ക്ക് ഈ അരുൺകുമാർ ചമച്ചിരിക്കുന്ന ഒരു ഭാഷ്യം കേൾക്കുക അച്ചാദിൻ ആയ ഗൗതം അദാനി ലോക സമ്പന്നരിൽ മൂന്നാമൻ മുൻപിലുള്ളത് ജെഫ് ബെസോസും ഇലോൺ മസ്കും മാത്രം എന്ന് ബ്ലൂംബർഗ് ബില്ലിനേറ ഡാറ്റാ റിപ്പോർട്ട് അദാനിയുടെ ആസ്തി കുറേ തുകകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കൃത്യമാണെന്ന് അദ്ദേഹത്തിന് തന്നെ വലിയ ഉറപ്പില്ല എന്നിട്ട് ഡോളർ എഴുതിയിട്ടുണ്ട് അതായത് അതിൻ്റെ രൂപയിലുള്ള മൂല്യം എഴുതിയിട്ടുണ്ട് കൃത്യമാണെന്ന് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ടി വരും രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വരും മുമ്പ് അദാനിയുടെ ആസ്തി അതും ഒരു ഡോളർ കണക്ക് എഴുതിയിട്ടുണ്ട് അതും കൃത്യമാണെന്ന് പുള്ളിയോട് തന്നെ ചോദിക്കേണ്ടി വരും വർധനവ് വലിയ നീട്ടിപ്പിടിച്ച് എഴുതിയിട്ടുണ്ട് അഥവാ നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ശതമാനം സബ്കാ സാദ് സബ്കാ വികാസ് എന്ന് പറഞ്ഞു ആണ് ഇട്ടിരിക്കുന്ന പോസ്റ്റും ഉദ്ദേശം കടുത്ത മോദി വിരുദ്ധതയാണ് മോദിയാണ് ഈ അദാനിനെ സമ്പന്നനാക്കി എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഈ അദാനിക്ക് മുമ്പ് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ആളുടെ പേര് അംബാനി എന്നായിരുന്നു മുകേഷ് അംബാനി ആ സമയത്തൊക്കെ അംബാനിയായിരുന്നു ഇപ്പം അംബാനി അവർ വിട്ടിട്ടുണ്ട് അംബാനിയെ വിട്ടിട്ട് അദാനിയുടെ പുറകെയാണ് പക്ഷേ പക്ഷേ ഈ മനുഷ്യരിൽ നിന്ന് ഒരിക്കൽ പോലും അലിയെ പറ്റി ഒന്ന് പരാമർശം പോലും നടത്തിയിട്ടില്ല അലിയും ഒരു ശത ഓടീശ്ശനും തന്നെയാണല്ലോ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനം അലി ആയിരിക്കും അപ്പോൾ ഒന്നാം സ്ഥാനം അലി നേടുന്നത് ഇവിടുത്തെ പിണറായി വിജയൻ്റെ പിണറായി വിജയനാണ് യൂസഫ് അലിയെ ഒന്നാമതാക്കി എന്ന് പറഞ്ഞാൽ ഈ അരുൺകുമാർ സമ്മതിക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും അന്തങ്കമ്പികൾ സമ്മതിക്കുമോ ഇനി രണ്ടാമത് നിൽക്കുന്ന രവി പിള്ള കാശുകാരനായത് പിണറായി വിജയനും എടുക്കുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരുൺകുമാർ സമ്മതിക്കോ ഇല്ല ഇതൊക്കെ ഇവിടുത്തെ കാര്യമാണ് ഇനി ഈ ഡോക്ടറേറ്റ് കിട്ടിയ ഈ മുട്ടയടിച്ച അരുൺകുമാർ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചങ്കില ചൈന ഉണ്ടല്ലോ ചങ്കില ചൈന കമ്മ്യൂണിസമാണല്ലോ അവിടെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ചൈന അവിടെ എത്ര ശത ശതകോടീശ്വരന്മാരുണ്ട് എന്ന് താങ്കൾക്കറിയാം താങ്കൾ ഏതോ വിഷയത്തിന് വലിയ പി എച്ച് ഡി ഒക്കെ എടുത്തിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ താങ്കളുടെ പി എച്ച് ഡി നമ്മുടെ കയറുവരി കയറവിരിയിൽ ഡോക്ടറേറ്റ് കിട്ടിയ ഒരു മായ വേറൊരു മഹാനുള്ള ഡോക്ടർ തോമസ് ഐസക് ഏതാണ്ട് പുള്ളിയുടെ നിലവാരത്തിനും ആ ഡോക്ടറേറ്റിൻ്റെ നിലവാരത്തിനുള്ള ഡോക്ടറേറ്റ് മാത്രമാണ് താങ്കൾക്ക് കിട്ടിയത് എന്നാണ് താങ്കളുടെ പോസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല ലളിതമായിട്ട് പറയാം ഞങ്ങളിവിടെ കുറച്ച് ലിസ്റ്റ് കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം ചൈനയിലെ ശാദാ കോടീശ്വരന്മാരുടെ പേരുകളാണ് അതിൽ ടിക്ടോക്കിൻ്റെ മുതലാളി വരെയുണ്ട് ഇവരൊക്കെ ഈ ലോകത്തിലെ സം അതിസമ്പന്നരുടെ ലിസ്റ്റിലുള്ളതാണ് പതിനേഴ് മുതൽ പതിനേഴാം സ്ഥാനം തൊട്ട് താഴോട്ട് കടപ്പുണ്ട് നൂറ് കണക്കിന് ചൈനക്കാർ കടപ്പുണ്ട് നൂറ് കണക്കിന് അതിൽ ചൈനയിലെ സ്ഥാനമുണ്ട് ലോകത്തെ സ്ഥാനമുണ്ട് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കുന്നതാണ് ഇനി അരുൺകുമാറെ അല്ലെങ്കിൽ വേണ്ട മൊട്ട അരുൺകുമാറെ തങ്ങൾ വളരെ ലളിതമായിട്ട് ഒന്ന് വിശദീകരിച്ചാലും മോദിയാണോ ചൈന ഭരിക്കുന്നത് ഇവർ ഇത്രയും ബില്യനേഴ്സായത് എങ്ങനെയാണ് അതും കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ടുള്ള ചൈനയിൽ ഈ വിവരക്കേടിനൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടോ അരുൺകുമാരെ അദാനി മിടുക്കനാണ് കഴിവുണ്ട് അയാൾ അയാളുടെ ബുക്തിയും ശക്തിയും സംഘടനാ പാടവും ഒക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം ലോകമറിയപ്പെടുന്ന ഒരു വ്യവസായ പ്രമുഖനായി അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു താങ്കൾക്കും പറ്റുമായിരുന്നല്ലോ അയാൾക്കുമുണ്ട് പ്രധാനമന്ത്രി താങ്കൾക്കുമുണ്ട് പ്രധാനമന്ത്രി താങ്കൾക്ക് മാറിയിരുന്നുണ്ട് ചൊറി ഇടാൻ മാത്രമേ പറ്റുന്നുള്ളു അല്ലേ ആ കൂടുതലൊന്നും പറയുന്നില്ല വെബ് ഡസ്ക് തത്ത്